സ്നേഹമുള്ളവരെ, ഈ അൾത്താരയിലാണ് നമ്മൾ ഒരുമിച്ച് യേശുവിൻ്റെ സമർപ്പണ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോടൊത്ത് ലോകത്തിനു വേണ്ടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ഈ ദിവ്യബലി സമർപ്പിക്കുകയാണ്. ലോകം മുഴുവൻ COVID-19 ഭീകരമായിട്ടുള്ള അനുഭവത്തിൽ നീങ്ങുമ്പോൾ സർവശക്തനായ ദൈവത്തിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. നമ്മുടെ സമൂഹത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണാധികാരികൾ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ എല്ലാ ഭരണാധികാരികളും, എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും ശുശ്രൂഷകരും, അതുപോലെ തന്നെ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കരങ്ങൾ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്നുകൂടി ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തെയും എല്ലാ രോഗികളെയും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു സമർപ്പണത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഈ ദിവ്യബലി നമുക്ക് സമർപ്പിക്കാം. ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം നമുക്ക് ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കാം. യേശു നമ്മുടെ ജീവിതത്തെ നവീകരിക്കട്ടെ, നമുക്ക് പുതുജീവൻ നൽകട്ടെ. ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ മാരകമായിട്ട് രോഗത്തെ ശമിപ്പിക്കുവാനും ജനങ്ങളിൽ സ്നേഹവും വിശ്വാസവും വളർത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ, നമ്മുടെ സഹോദരങ്ങളുടെ തെറ്റുകൾ, ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ദൈവം സദയം ക്ഷമിക്കട്ടെ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെയും ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ അങ്ങേക്ക് മഹത്വം. കാലത്ത് ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മാർത്തായുടെയും ഗ്രാമമായ ബെഥാന്യയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവേ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുവാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മാതായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൾ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചിലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും
യൂദായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയാണല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു, രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അവിടെ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായ യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു, ബെഥാനിയ ജെറൂസലേമിന് അടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മാർത്തായും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു, എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിൻ്റെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇത് ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മാർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തെങ്കൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോട് കൂടെ വന്ന യഹൂദരൻ കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നിർവീപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവന് എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നിർവീപ്പെട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു. അതൊരു ഗുഹയായിരുന്നു, അതിൻ്റെ മേലൊരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ,
അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണ് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു, മുഖം തുണി കൊണ്ടും ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത കർത്താവിൻ്റെ മുമ്പിലേക്ക്, കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പോകാം. കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം ലോകം മുഴുവൻ പരിഭ്രാന്തിയിലായിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരേ ഒരു പ്രതീക്ഷ, നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവം തന്നെയാണ്. ഈ അവസരത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയുവാനോ മറ്റുള്ളവർക്കെതിരായിട്ട് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ പോകാതെ നമ്മൾ തന്നെയും നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും നമ്മുടെ സമൂഹത്തെയും നമുക്ക് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരുത്തുള്ള കരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട ലാസറിന് മരണത്തിൽ നിന്നും പുതിയ ജീവൻ നൽകി പുനരുത്ഥാനത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് നയിച്ച ശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ വേദനകളും ഭയവും പ്രതീക്ഷയില്ലാത്ത ഈ സാഹചര്യത്തിൽ എന്ന് തോന്നിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ആ സങ്കടങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനെന്ന്. ഈ പരസ്പര സ്നേഹത്തിൻ്റെ ഒരടയാളമായിരിക്കണം ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ. ഒത്തിരി ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിലും എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസി, അവർ ആരായാലും അവർക്ക് ജീവിതത്തിൽ ഈ അവസരത്തിൽ ഒരു കുറവും ഉണ്ടാകാതിരിക്കുവാൻ അവരോട് നമുക്ക് സ്നേഹത്തോടെ വർത്തിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യാം. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മളാൽ പറ്റുന്ന സഹായം ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രതിസന്ധിയെ നേരിടാനായിട്ട് സാധിക്കും. ദൈവം നമ്മുടെ കരങ്ങൾ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് സ്നേഹത്തോടെ മുമ്പോട്ട് പോകാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വീട്ടിലിരിക്കുവാനായിട്ട് ഗവൺമെൻറ് നമുക്കൊരു നിർദ്ദേശം തന്നിരിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്ക് തിരിയുമ്പോൾ സ്നേഹത്തിൽ കുടുംബത്തിലുള്ളവരുമായിട്ട് വളരുവാനുള്ള ഏറ്റവും നല്ല
ഒരവസരമാണിത്. പരസ്പരം അറിയുവാനും നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനും പരസ്പരം കൈപിടിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുവാനും ഉള്ള ഒരവസരമാണിത്. ഗവൺമെൻറ്റിൻ്റെ ഈ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെയും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ സഹോദരങ്ങളെയും രോഗത്തിൻ്റെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാം. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനോട് സഹകരിച്ച് ഭയമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചറിയിക്കുവാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട സഹായം എത്തിക്കുവാനായിട്ട് ഇടവകയുടെ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.